നമസ്കാരം നവമീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രിയുടെ ദീപം തെളിയിക്കല ആഹ്വാനത്തിനെതിരെ പ്രതിപക്ഷ നേതാക്കൾ ആവശ്യത്തിന് പരിശോധനകൾ നടത്താതെ ആളുകളെ കൊണ്ട് കൈയടിപ്പിച്ചും ദീപം തെളിയിപ്പിച്ചും കോവിഡിനെ പ്രതിരോധിക്കാൻ ആവില്ലെന്ന് പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തി ഇതിനിടെ കൂട്ടമായി ലൈറ്റുകൾ അണയ്ക്കുന്നത് വൈദ്യുത വിതരണ സംവിധാനത്തെ ബാധിക്കാതിരിക്കാനായി രാജ്യത്ത് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി ശശി തരൂർ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര എന്നിവർ പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് കോവിഡ് രോഗികളെ കണ്ടെത്തുന്നതിനായി രാജ്യത്ത് കൂടുതൽ ടെസ്റ്റുകൾ നടത്തുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി ജനങ്ങളെക്കൊണ്ട് കയ്യടിപ്പിച്ചും വെളിച്ചം തെളിയിപ്പിച്ചും കോവിഡിനെ നേരിടാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ വേദനയും ഭാരവും സാമ്പത്തിക പ്രയാസങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള ഒന്നും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ലെന്നായിരുന്നു ശശിതരൂർ എംപിയുടെ വിമർശനം തൊഴിലാളികൾക്ക് അടിയന്തരമായി വേതനം നൽകുന്നതിനുള്ള നടപടിയാണ് പ്രധാനമന്ത്രി സ്വീകരിക്കേണ്ടത് എന്നായിരുന്നു മഹുവാമൊയ്ത്രയുടെ വിമർശനം അതേസമയം ലൈറ്റുകൾ ഒരുമിച്ച് ഓഫ് ചെയ്യുന്നത് രാജ്യത്തെ വൈദ്യുത വിതരണ ശൃംഖലയെ ബാധിക്കാതിരിക്കാനായി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ആശുപത്രികൾ പോലീസ് സ്റ്റേഷനുകൾ തുടങ്ങി അവശ്യ സേവന വിഭാഗങ്ങളിലെ ലൈറ്റുകളും തെരുവ് വിളക്കുകളും അണയ്ക്കരുതെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എ സി ഫാൻ ടി വി റെഫ്രിജറേറ്റർ തുടങ്ങി വൈദ്യുത ഉപകരണങ്ങളും ഓഫാക്കേണ്ടതില്ല ഈ രണ്ട് മാർഗങ്ങൾ വഴി തന്നെ ഗാർഹിക ആവശ്യത്തിൽ കുറവ് വരുത്താതെ ക്രമീകരിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ജിഗാവാട്ട് വരെ ഉപഭോഗത്തിൽ കുറവുണ്ടായേക്കുമെന്നാണ് ഗ്രിഡിൻ്റെ മേൽനോട്ട ചുമതലയുള്ള പവർ സിസ്റ്റം ഓപ്പറേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ വിലയിരുത്തൽ വൈദ്യുതി ഉപഭോഗത്തിൽ പെട്ടെന്നുണ്ടാവുന്ന കുറവും വർധനവും ഹൈഡ്രോ ഗ്യാസ് ജനറേറ്ററുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കും ഇത്തരം ജനറേറ്ററുകൾ ഉപയോഗിച്ച് വൈദ്യുതി ഉപഭോഗത്തിൽ ഉപഭോഗത്തിലുണ്ടാവുന്ന ഏറ്റക്കുറിച്ചിലുകൾ കൈകാര്യം ചെയ്യാൻ എല്ലാ റീജിയണൽ ഡിസ്പാച്ച് സെൻ്ററുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദേശീയ റീജിയണൽ സംസ്ഥാന സെന്ററുകളിലെ കൺട്രോൾ റൂമുകളിലെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കും ലൈറ്റുകൾ ഓഫ് ചെയ്യുന്ന സമയത്ത് ഗ്രിഡ് സസൂക്ഷ്മം നിരീക്ഷിക്കും വിവിധ സംസ്ഥാനങ്ങളിൽ എട്ട് മണി മുതൽ ലോഡ് ഷെഡിങ്ങും ഏർപ്പെടുത്തും പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തെ തുടർന്ന് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ ആശങ്ക അറിയിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഇടപെടൽ കോവിഡിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ ആഹ്വാന പ്രകാരം ഇന്ന് രാത്രി ഒമ്പത് മണിക്കാണ് ഒമ്പത് മിനിറ്റ് ലൈറ്റുകൾ ഓഫ് ചെയ്ത് വിളക്കുകൾ തെളിയിക്കേണ്ടത് കോവിഡ് ഭീതിയുടെ ഇരുളകറ്റാനാണ് ദീപം തെളിയിക്കുന്നത് മൊബൈൽ ഫോൺ മെഴുകുതിരി ചിരാത് തുടങ്ങിയവയാണ് കത്തിക്കേണ്ടത് ബാൽക്കണിയിലോ വാതിൽപടിയിലോ നിന്ന് കത്തിക്കാം പുറത്തിറങ്ങരുതെന്ന് പ്രത്യേകം നിർദ്ദേശമുണ്ട് അകലം പാലിക്കാൻ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും മീഡിയ ആപ്ലിക്കേഷനും വെബ്സൈറ്റും സന്ദർശിക്കുക